കളത്തിലിറക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് സംവിധായകൻ സുന്ദർദാസും തിരക്കഥാകൃത്ത് വി സി അശോകും. വെങ്കടേഷ് ഉപാധ്യായ നിർമ്മിക്കുന്ന സിനിമയിൽ ജിഷ്ണു രാഘവനും സിദ്ധാർത്ഥ് ഭരതനും ആൻ അഗസ്റ്റിനുമാണ് അഭിനേതാക്കൾ. റെബേക്കയെ സംവിധായകൻ പരിചയപ്പെടുത്തി. റെബേക്ക ഉതപ്പ് വളരെ സാധാരണ കുട്ടിയാണ്. അവളും നമ്മുടെ സിനിമയിൽ ഏഷ്യൻ ഗെയിംസിൽ ആ കുട്ടി വിൻ ചെയ്യുന്നു. അവിടുന്ന് വന്നാലാണ് നമ്മൾ കഥ തുടങ്ങുന്നത്. പക്ഷെ തിരിച്ചു വന്നതിന് ശേഷം ഈ നാട്ടിൽ ഒരു സാധാരണ പെൺകുട്ടിയായിട്ടാണ് ഈ കുട്ടി ജീവിക്കുന്നത്. അവിടെ അപ്പച്ചൻ്റെ കൂടെ റബ്ബർ തോട്ടത്തിൽ പണിക്ക് പോവുകയും വീട്ടിലെ ദൈനംദിന കാര്യങ്ങളൊക്കെ. അപ്പം അതിൻ്റെ ഒരു ഏഷ്യൻ ഗെയിംസ് വിൻ ചെയ്തതിൻ്റെ ഒരു ജാഡയോ അതിൻ്റെ ഒരു ഹൈറ്റ്സിലല്ല. ആ കുട്ടി വളരെ സാധാരണമായ വളരെ ഓപ്പൺ ആയിട്ടൊരു പെൺകുട്ടിയാണ്. വിശ്വരൂപത്തിനും കമൽഹാസനുമെതിരെയുള്ള പ്രതിഷേധം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സുന്ദർദാസ്. സെൻസർ ബോർഡിന്റെ പിടിപ്പുകേട് കാണാതെ പോകരുത്. വിശ്വരൂപത്തെ നിരോധിച്ചു നിരോധിക്കാൻ മറുപടി കൂട്ടുമ്പോൾ നമ്മൾ നിരോധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഗവൺമെൻറ് തലത്തിലും സെൻസർ വിജ്ഞാപനം നടത്തുക. ഇന്നലെ ഞങ്ങൾ സുഹൃത്തുക്കളായിട്ട് സംസാരിച്ചപ്പം എനിക്ക് തോന്നില്ല ഇപ്പോൾ സെൻസർ ബോർഡ് അംഗീകരിച്ച ഒരു വിഷ്വലാണ് ഞാൻ ഇതിനു മുമ്പിൽ കാണിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് തീരുമാനിക്കണം എന്ത് കാണിക്കണം എന്നുള്ളത്. അതിൻ്റെ ഇറക്കി കഴിഞ്ഞിട്ട് ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അവിടെ അപ്പുറത്തൊന്ന് മാറി എന്ന് പറയുന്നതിൽ അർത്ഥമില്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് സെൻസർ ചെയ്യുമ്പം കമലഹാസനാണ് എൻ്റെ ഡയറക്ടർ, എല്ലാം നടനാണ്. കമലഹാസൻ നടനെ പറ്റി ഇപ്പം ഞാൻ പറയണ്ടതല്ലേ, ലോകമ്പാടും അറിയുന്നൊരു നടൻ. അയാളൊരു മണ്ടത്തരം ചെയ്യില്ല. സല്ലാപത്തിലൂടെ തുടക്കം കുറിച്ച സുന്ദർദാസ് നീണ്ട ഇടവേള കഴിഞ്ഞാണ് റെബേക്കയുമായി വരുന്നത്. സല്ലാപത്തിലൂടെ നായികയായി ഇറങ്ങിയേറിയ മഞ്ജു വാര്യരുടെ തിരിച്ചുവരവിനെ കുറിച്ചും സുന്ദർദാസ് അഭിപ്രായം മറച്ചു വെച്ചില്ല. മഞ്ജു വാര്യർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ കഴിഞ്ഞ 10, 20, 25 വർഷത്തിനുള്ളിൽ വന്നിട്ടുള്ള ഏറ്റവും ഹൃദയമുള്ളൊരു ആർട്ടിസ്റ്റാണ്. കാരണമൊരു എന്താണ് ഡയറക്ടേഴ്സ് ഡിലൈറ്റ് എന്നൊക്കെ പറയുന്നൊരു ആർട്ടിസ്റ്റ്, അപൂർവം ആർട്ടിസ്റ്റുകളുള്ളൂ. അപ്പം നമ്മൾ നടന്മാരോ വേറെ നടിമാരുണ്ട്. നമ്മൾ പുതുമുഖ നടി ഇപ്പോൾ സല്ലാപത്തിൽ വന്നത് മുതൽ മനസ്സിൽ ഡയറക്ടർമാർ മനസ്സിൽ കാണുന്ന അല്ലെങ്കിൽ കഥാകൃത്ത് മനസ്സിൽ കണ്ട കഥാപാത്രങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നതിനും ഒരു പടി കൂടി മുന്നിലേക്ക് അതിനെ എന്താ പറയുക ആവിഷ്കരിച്ച് കാണിക്കാനുള്ള കഴിവുള്ള അപൂർവ നടിയുള്ള ഒരാളാണ് മഞ്ജു വാര്യർ. മഞ്ജു വാര്യർ തിരിച്ചു വരുന്നത് എന്തായാലും മലയാള സിനിമയ്ക്ക് ഗുണം ചെയ്യുന്നതാണ്. തിരിച്ചു വരുമോ എന്നൊന്ന് ചോദിച്ചാൽ നമുക്കത് പറയാൻ പറ്റില്ല. കാരണം ഒരു ആർട്ടിസ്റ്റിന് എനിക്ക് തോന്നുന്നൊരു മഞ്ജു വാര്യർ ഒരു കലാകാരിക്ക് ഒരുപാട് കാലം അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു വൈസ് പ്രസിഡന്റാണ് ഇപ്പോൾ സ്റ്റേജിലേക്കൊക്കെ വരുന്നത്. ഡാൻസ് കാരുള്ള പാഷനായിരുന്നു. ഡാൻസ് കലാത്തിലൊക്കെ ആയിരുന്ന സമയത്താണല്ലോ സല്ലാപത്തിൽ അഭിനയിക്കുന്നത്. ഡാൻസിലൂടെ പിന്നീട് വരുമെന്ന് പ്രതീക്ഷിക്കും. എന്നാൽ നല്ല കാര്യം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല.